വിദേശത്തു നിന്ന് വരുന്നവരെ രണ്ട് ഗണങ്ങളായി കേന്ദ്ര സർക്കാർ തിരിച്ചിരുന്നു. റിസ്ക് രാജ്യങ്ങളിലുള്ളവ അല്ലാത്തവ. യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ റിസ്ക് രാജ്യങ്ങളിൽ പെട്ടവയല്ല. എങ്കിലും അവിടെ നിന്ന് വരുന്ന യാത്രക്കാർക്കും മാൻഡേറ്ററി ആയിട്ട് RT-PCR ഇല്ലെങ്കിലും ഇടയ്ക്കിടെ വരുന്ന യാത്രക്കാരെ RT-PCR വിമാനത്താവളത്തിൽ വിധേയരാക്കുന്നുണ്ടായിരുന്നു. റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവർക്കും മാൻഡേറ്ററി ആയി നിർബന്ധമായിട്ടും വിമാനത്താവളത്തിൽ RT-PCR ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ടെസ്റ്റിൽ പോസിറ്റീവ് ആകുന്ന ആളുകളെ സർക്കാർ സ്വകാര്യ ആശുപത്രിയിലേക്കോ സർക്കാർ സംവിധാനത്തിലേക്കോ ഐസൊലേഷന് കൊണ്ടുപോകുന്ന പതിവായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ആ നിർദ്ദേശം കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുകയാണ്. ആ മാനദണ്ഡത്തിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ്. ഇനി മുതൽ ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിൽ നിങ്ങൾ വന്നിറങ്ങിയാലും നിങ്ങൾ പോസിറ്റീവ് ആയാൽ പോലും നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങാം. അതിനുള്ള അനുമതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്. നേരത്തെ തന്നെ ഒരുപാട് പരാതികളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ കോവിഡ് പോസിറ്റീവ് ആകുന്ന ആളുകളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഒരു ദിവസം ശരാശരി 7,000 രൂപ മുതൽ 10,000 രൂപ വരെ ചിലവ് വരുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവ് ആകുന്ന ആളുകളെ അയക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ തീരുമാനമാണ്, ആ മാനദണ്ഡമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തിരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആയാൽ നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്ക് പോകാം. പക്ഷേ 8-ാം ദിവസം നിങ്ങൾ RT-PCR ടെസ്റ്റ് എടുത്ത് നിങ്ങൾ കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ആ നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങി നിങ്ങളുടെ കാര്യങ്ങളിൽ വ്യാപൃതരാകാൻ കഴിയുകയുള്ളൂ. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ വിമാനത്താവളത്തിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സർക്കാർ സംവിധാനത്തിലേക്കുള്ള ഐസൊലേഷനിലേക്ക് മാറ്റും. അത്തരം തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും കേന്ദ്ര ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പുതിയ മാനദണ്ഡത്തിൽ പുതിയ മാർഗരേഖയിൽ പറയുന്നുണ്ട്. ഐപ്പ് വള്ളിക്കാടൻ, നമസ്കാരം.